ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ ചൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വാൻജോ കേക്കാണ് ഉണ്ടാക്കുന്നത്. വാനില കേക്കും ചോക്ലേറ്റ് കേക്കും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി കേക്കാണ് വാൻജോ കേക്ക്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് വാൻജോ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ, മുട്ട, ഷുഗർ പൗഡർ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സൺഫ്ലവർ ഓയിൽ, വാനില എസൻസ്, ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട്, വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട്, വിപ്പിംഗ് ക്രീം, പാല്, ഷുഗർ സിറപ്പ്, ഉപ്പ്. വാൻജോ കേക്കിന് രണ്ട് കേക്ക് ഉണ്ടാക്കണം. ഒരു വാനില കേക്കും വേണം, ഒരു ചോക്ലേറ്റ് കേക്കും വേണം. ആദ്യം നമുക്ക് രണ്ടിന്റെയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. ആദ്യം വാനില കേക്കിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് അരിച്ചെടുക്കണം, എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്കിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും രണ്ടു പ്രാവശ്യം അരിച്ചെടുക്കണം. ഇപ്പൊ ഞാന് രണ്ടാമത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വാനില കേക്കിന്റെയും ചോക്ലേറ്റ് കേക്കിന്റെയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചിടാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിങ്ങനത്തെ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതില്ലാത്തവർക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ഷുഗർ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി ഒപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ മുട്ടയും ഷുഗർ പൗഡറും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താല് ആ മുട്ടയുടെ മണക്കൊന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ രണ്ടു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഒരെണ്ണം വാനില കേക്കിനും ഒരെണ്ണം ചോക്ലേറ്റ് കേക്കിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. ആദ്യം നമുക്ക് വാനില കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ടയുടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ബൗളിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള വാനില കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഓവർ ബീറ്റിംഗ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട. ഇതുപോലെ
ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റയടിക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ വാനില കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരേ സൈസിലുള്ള സോസ് പാൻ ഉണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ നമുക്ക് വാനില കേക്കും ചോക്ലേറ്റ് കേക്കും ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പം നമുക്ക് അധികം സമയം നഷ്ടപ്പെടില്ല. ഇപ്പം ഞാൻ വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സോസ് പാൻ്റെ അടിഭാഗത്ത് മാത്രം പുരട്ടി കൊടുക്കുക. സൈഡിലേക്കൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കരുത്. ഓഫ് ചെയ്തിട്ട് പാത്രത്തിനുണ്ടാവുന്ന ആ ചൂട് മതി ബാറ്ററി ഒഴിക്കുന്ന സമയത്ത്. ഇനി ഇതിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മീതെ ഈ സോസ് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊരു 25 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഇടയ്ക്ക് വന്നിട്ട് മൂടി തുറന്ന് നോക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്കിൻ്റെ നടുഭാഗം ഉള്ളിലോട്ട് കുഴിഞ്ഞു പോകും. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററി റെഡിയാക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മിക്സ് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ പൊടികൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ വാനില കേക്കിന് ചെയ്ത പോലെ തന്നെ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട, ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചുല യൂസ് ചെയ്താൽ മതി. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ മുട്ടയുടെ മിക്സിലേക്ക് ഈ പൊടികൾ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ബാറ്ററി റെഡി ആക്കിയിട്ട് ഒരുപാട് ടൈമായാൽ ആ കേക്ക് പൊന്തി വരികയില്ല, നല്ല ഹാർഡായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ബേക്ക് ചെയ്യണത് ആ സമയത്ത് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് മാത്രം പുരട്ടി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ സോസ് പാൻ വെച്ചിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതും ഒരു 25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വാനില കേക്ക് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാനില കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കും 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതും ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാനില കേക്കും ചോക്ലേറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്. മാൻജോ കേക്കിന് ഡാർക്ക് ചോക്ലേറ്റ് കനാഷും വേണം, വൈറ്റ് ചോക്ലേറ്റ് കനാഷും വേണം. അതുണ്ടാക്കാനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം തിളച്ചാൽ അതിൻ്റെ മീതെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 100 മില്ലി പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 200 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഈ ചോക്ലേറ്റ് നന്നായിട്ട് ഇതിൽ മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കനാഷ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കനാഷും തയ്യാറാക്കാം. വെള്ളം തിളച്ചാൽ അതിൻ്റെ മീതെ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 100 മില്ലി പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഗനാഷും നമുക്ക്
ചൂടാറാൻ വെക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കുക. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും നല്ല തണുപ്പുള്ളതായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇനി നമുക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. അര കപ്പ് ഷുഗർ പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് കനാഷിൽ നിന്ന് കുറച്ച് കനാഷ് മാറ്റി വെക്കാം ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ചോക്ലേറ്റ് കനാഷിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഫുള്ളായിട്ട് ആഡ് ചെയ്യണ്ട, കുറച്ചെടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. ഞാനൊരു 6 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് കനാഷ് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇത് മിക്സ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ വിപ്പിംഗ് ക്രീം നല്ല വെള്ളം പോലെ ആവും. നല്ല ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം കൂടി ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചോക്ലേറ്റ് കനാഷ് നന്നായി ചൂടൊക്കെ മാറണം. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ ചൂടൊക്കെ നന്നായി കളയണം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. രണ്ട് കേക്കും രണ്ട് ലെയറായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ രണ്ട് കേക്കും രണ്ട് ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേണിംഗ് ടേബിൾ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ 3 ലെയറ് കേക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാമറ റെക്കോർഡായില്ല, സോറി. ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു തരാം. ആദ്യം ഞാൻ ചോക്ലേറ്റ് കേക്ക് വെച്ച് അതിൻ്റെ മീതെ ഷുഗർ സിറപ്പ് നന്നായി പുരട്ടി കൊടുത്ത് അതിൽ അലിയണ തരത്തിൽ നന്നായി ഷുഗർ സിറപ്പ് പുരട്ടി കൊടുത്ത് അതിൻ്റെ മീതെ ചോക്ലേറ്റ് ക്രീം പുരട്ടി കൊടുത്ത് ചോക്ലേറ്റ് ക്രീമാണ് ചോക്ലേറ്റ് കേക്ക് വെച്ചാൽ ചോക്ലേറ്റ് ക്രീമാണ് പുരട്ടി കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായി പുരട്ടിയതിന് ശേഷം അതിൻ്റെ മീതെ ഒരു വാനില കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്ത് കേക്ക് ഞാൻ നന്നായിട്ട് ഷുഗർ സിറപ്പ് പുരട്ടി കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മീതെ ഞാൻ വിപ്പിംഗ് ക്രീമാണ് പുരട്ടി കൊടുത്തത്. ചോക്ലേറ്റ് ക്രീമല്ല, വിപ്പിംഗ് ക്രീമാണ് പുരട്ടി കൊടുക്കേണ്ടത്. വാനില കേക്ക് വെച്ചാൽ അതിൻ്റെ മീതെ വിപ്പിംഗ് ക്രീമാണ് പുരട്ടി കൊടുക്കേണ്ടത്. അതിന് ശേഷം വിപ്പിംഗ് ക്രീം പുരട്ടിയതിന് ശേഷം അതിൻ്റെ മീതെ വീണ്ടും ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുത്ത് അതിലും ഷുഗർ സിറപ്പ് പുരട്ടി കൊടുത്ത് അതിൻ്റെ മീതെ ചോക്ലേറ്റ് ക്രീം പുരട്ടി കൊടുത്ത് ആ ചോക്ലേറ്റ് ക്രീം പുരട്ടിയിട്ടുള്ള ലെയറാണിത്. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ഞാൻ ചോക്ലേറ്റ് ക്രീം പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് വാനില കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ടാണ് കേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ആദ്യം ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കണം, അതിൻ്റെ മീതെ ചോക്ലേറ്റ് ക്രീം പുരട്ടി കൊടുക്കണം, അതിൻ്റെ മീതെ വാനില കേക്ക് വെച്ച് കൊടുക്കണം, വാനില കേക്കിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കണം, വീണ്ടും ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കണം, അതിൻ്റെ മീതെ ചോക്ലേറ്റ് ക്രീം പുരട്ടി കൊടുക്കണം. ഇപ്പോൾ വാനില കേക്ക് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മീതെ ഷുഗർ സിറപ്പ് പുരട്ടിയതിന് ശേഷം വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കണം. ഇനി ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കണം. സൈഡിലൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം. ഇനി ഇതൊരു സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
കാരണം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് കനാഷ് ഒഴിക്കുമ്പോൾ താഴേക്ക് നന്നായിട്ട് ഒലിച്ചിറങ്ങും. കേക്കിനേക്കാൾ കുറച്ച് വലിപ്പമുള്ള പ്ലേറ്റ് എടുത്തിട്ട് അത് കമഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ മാറ്റാം. എന്നിട്ട് വേറൊരു പ്ലേറ്റ് എടുക്കാം. നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള പ്ലേറ്റിനേക്കാൾ കുറച്ച് വലിപ്പമുള്ള പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മീതെ ഇതുപോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഒരു ബൗളായാലും മതി, എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതെ കേക്ക് വെച്ചിട്ടുള്ള പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ തിരിക്കാനും പറ്റും. ഇപ്പോൾ ടേണിംഗ് ടേബിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് ടേണിംഗ് ടേബിളായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ നന്നായിട്ട് താഴോട്ട് ഒലിച്ചിറങ്ങും. ഇപ്പം ഇത് ഫുള്ളായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, നന്നായി ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ നേരത്തെ ചോക്ലേറ്റ് ഗനാഷിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഗനാഷിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ മീതെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതും ഇങ്ങനെ താഴോട്ട് ഒലിച്ചിറങ്ങും. ഇനി കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. കൈകൊണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാൻജോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷം മാത്രം മുറിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിക്ക് വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇതൊരു വേറൊരു കേക്ക് മോൾഡിലേക്കോ അല്ലെങ്കിൽ പാത്രത്തിലേക്കോ മാറ്റാം. എന്നിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അടിഭാഗത്തൊക്കെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ വാൻജോ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.